അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് മൂലധനഘടനയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളത് മൂലധനഘടന അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ അഥവാ മൂലധന ഘടനയെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് നോക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കുക മൂലധന ഘടന എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു സ്ഥാപനത്തിൽ അവിടുത്തെ മൊത്തം മൂലധനം ഏതെല്ലാം സൂസുകളിൽ നിന്നും ഏതെല്ലാം ഇടങ്ങളിൽ നിന്നും കളക്ട് ചെയ്തതാണ് എന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ അഥവാ മൂലധനഘടന എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിലും മൂലധന ഘടന വ്യത്യസ്തമായിരിക്കും നമ്മൾ പറഞ്ഞു ഇക്വിറ്റി ഷെയർ ഇക്വിറ്റി ഓഹരികൾ മാത്രമുള്ള മൂലധന ഘടന ഉണ്ടാവും അതുപോലെ ഇക്വിറ്റി ഓഹരിയും അതുപോലെ തന്നെ വായ്പയും മാത്രമുള്ളതുണ്ടാവും ഇക്വിറ്റി ഓഹരിയും അതുപോലെ തന്നെ എന്തു ചെയ്യുന്നു ഡിബഞ്ചർ കടപത്രങ്ങൾ ഉള്ളതുണ്ടാവും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മൂലധന ഘടനകൾ ഉണ്ട് അപ്പോൾ ഒരു മൂലധന ഘടന ഒരു സ്ഥാപനത്തിൻ്റെ മൂലധന ഘടനയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ബാധിക്കുന്ന ഘടകങ്ങൾ ഒരുപാടുണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ മൂലധന ഘടനയെ സ്വാധീനിക്കുന്നു അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തതാണ് പണപ്രവാഹത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ പണപ്രവാഹത്തിൻ്റെ അവസ്ഥ എന്നറിയപ്പെടുന്നത് കടമെടുക്കുന്നതിന് മുമ്പ് കമ്പനിയിലേക്കുള്ള പണപ്രവാഹത്തിൻ്റെ തോത് കണക്കിലെടുക്കണം അതായത് നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക് കൂടുതൽ പണം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യാം ഒരു കമ്പനിക്ക് കൂടുതൽ വായ്പ എടുക്കാം അതായത് കമ്പനിക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നു കമ്പനിക്കകത്തേക്ക് പണം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം അവർക്ക് എന്തു ചെയ്യാൻ സാധിക്കും അവർക്ക് വായ്പ എടുക്കാം വായ്പ എടുക്കുമ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും വായ്പാ മൂലധനം എടുക്കുന്ന സമയത്ത് എന്തു ചെയ്യേണ്ടി വരും പലിശ കൊടുക്കേണ്ടി വരും സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് കൂടുതൽ പണം വരുന്നുണ്ട് എങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വായ്പ എടുത്ത പണത്തിന് മുകളിൽ എന്ത് ചെയ്യാം പലിശ കൊടുക്കുവാൻ സാധിക്കും ഇനി അതല്ല മറിച്ച് അകത്തോട്ടുള്ള പണം പണമൊഴുക്ക് അതായത് ഒരു സ്ഥാപനത്തിലേക്കുള്ള പണം പണമൊഴുക്ക് അസ്ഥിരമാണ് സ്ഥിരമായിട്ടുള്ളതല്ല പ്രവചനാതീതമാണെന്ന് കരുതുക അത് നമുക്ക് ഉറപ്പില്ല കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കമ്പനിക്ക് എത്ര പൈസ കിട്ടും എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ കടമൂലധനം കൂടുതലായി മൂലധന ഘടനയിൽ ഉൾപ്പെടുത്തുന്നത് ധനകാര്യ നഷ്ടസാധ്യത വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് അതായത് വായ്പയായിട്ടും അതുപോലെ കടപത്രം ഇറക്കിയിട്ടൊക്കെ കടമൂലധനം നമ്മൾ സ്വരൂപിക്കുകയാണെങ്കിൽ കമ്പ സ്ഥാപനത്തിന് എന്തു ചെയ്യാൻ സാധിക്കില്ല കമ്പനിക്ക് ആ വായ്പയുടെ മുകളിൽ ആ കടമൂലധനത്തിന് മുകളിൽ പലിശ കൊടുക്കുവാൻ സാധിക്കുന്നതല്ല അപ്പം അത് പരിഗണിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് പിന്നെയോ പിന്നെ വരുന്നതാണ് ഇൻട്രസ്റ്റ് കവറേജ് അനുപാതം എന്നറിയപ്പെടുന്നത് അല്ലേ ഇൻട്രസ്റ്റ് കവറേജ് അനുപാതം എന്താ നമുക്ക് നോക്കാം ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്നൊക്കെ പറയും അല്ലേ കമ്പനിയുടെ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അതിനെ പലിശ പലിശയെ കൊണ്ട് എന്ത് ചെയ്യുന്നു പലിശ തുകയുടെ അനുപാതം കാണുന്ന രീതിയാണ് ഇൻട്രസ്റ്റ് കവറേജ് അനുപാതം എന്ന് അറിയപ്പെടുന്നത് അത് പരിഗണിക്കാറുണ്ട് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അതായത് പലിശയും നികുതിയും കൊടുക്കുന്നതിന് മുന്നേ ഒരു സ്ഥാപനത്തിന് എന്താണ് വരുമാനമുള്ളത് അതാണ് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അതിനെന്തുകൊണ്ടായിരിക്കുന്നു പലിശ നിരക്ക് കൊണ്ടായിരിക്കുന്നു അപ്പോൾ ഈ ഐ സി ആർ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടുതലാണെങ്കിലെന്ത് ചെയ്യുന്നു കൂടുതൽ കടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം കൂടുതൽ കടം മൂലധന ഘടനയിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് ചെയ്യാം നമുക്ക് കൂടുതൽ കട മൂലധനം നമുക്ക് വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഇക്വിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗിയറിംഗ് എന്നറിയപ്പെടുന്നത് ഡെപ്റ്റ് ഫണ്ടുകളുടെ ഉപയോഗം മൂലം ഇക്വിറ്റി ഷെയർ ഹോൾഡർമാർക്ക് ലാഭമുണ്ടാക്കുന്ന മെത്തേഡാണിത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നൊക്കെ അറിയപ്പെടും ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നറിയപ്പെടുന്ന ഒരു മാർഗ്ഗമാണിത് എന്താണത് അതായത് ഡെപ്റ്റ് ഫണ്ടുകൾ കടമൂലധനം കൂടുതലായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു മെത്തേഡാണിത് ഇക്വിറ്റി ട്രേഡിംഗ് എന്നറിയപ്പെടുന്നത് അതുപോലെ ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ എന്നറിയപ്പെടുന്ന ഒരു കാര്യമുണ്ട് ബിസിനസ് സൃഷ്ടിക്കുന്ന ലാഭം ബാധ്യതകൾ നിറവേറ്റുന്നതിന് ആവശ്യമായ മൊത്തം പണവുമായി താരതമ്യപ്പെടുത്തുന്ന ഒരു മെത്തേഡാണിത് ഇവിടെ ലാഭം പ്ലസ് മൂല്യ തകർച്ച പ്ലസ് പലിശ പ്ലസ് പണമല്ലാത്ത ചിലവ് മുൻഗണനാ ലാഭവിധം പ്ലസ് പലിശ തിരിച്ചടവ് ബാധ്യത ഒക്കെ ഇത് വരിക അടുത്തതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപത്തിൻ്റെ മുകളിലുള്ള പ്രതിഫലം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ അറിയപ്പെടും നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പ്രതിഫലം ലഭ്യമാണെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി പരമാവധി പ്രയോജനപ്പെടുത്താം ശ്രദ്ധിക്കേണ്ട കാര്യം നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച കമ്പനിയിൽ നിക്ഷേപിച്ചു കമ്പനിയിൽ ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തി അതിൽ നിന്ന് കൂടുതൽ പ്രതിഫലം ലഭ്യമാകുന്നുണ്ട് എങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി നടത്താം അതായത് കൂടുതൽ എന്ത് ചെയ്യാം ഇക്വിറ്റി ഷെയറിന് പുറമെ കൂടുതൽ കടമൂലധനം ഉപയോഗപ്പെടുത്താം അങ്ങനെ എന്ത് ചെയ്യാം ഓരോ ഓഹരി ഓരോ ഓഹരികളിന്മേലും എന്ത് ചെയ്യും ഏണിംഗ് പെർ ഷെയർ വർദ്ധിക്കും പ്രതിഫലം വർദ്ധിക്കും എന്നുള്ളതാണ് കിട്ടിയോ നിക്ഷേപത്തിൻ്റെ പ്രതിഫലം എന്ന് വെച്ചാൽ എന്താണ് നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പ്രതിഫലം കിട്ടുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന മാർഗം ഉപയോഗിക്കാം ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് വെച്ചാൽ എന്താണ് ഒരു സ്ഥാപനത്തിൻ്റെ മൂല മൂലധന ഘടനയുടെ കൂടെ അതിലെന്ത് ചെയ്യുന്നു ഇക്വിറ്റി ഷെയറിനോട് കൂടെ എന്ത് ചെയ്യുന്നു ഇക്വിറ്റി ഷെയറിനോട് കൂടെ എന്ത് അതിലേക്ക് കൂട്ടുന്നു ഡെപ്റ്റി ക്യാപിറ്റൽ കടമൂലധനം കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കുന്ന മാർഗമാണ് ഇത് അങ്ങനെ എന്ത് ചെയ്യാം സ്ഥാപനത്തിലെ ഓരോ ഓഹരികളെയും മേലുള്ള വരുമാനവും എന്തു ചെയ്യാം ഏണിംഗ് പെർ ഷെയർ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ കടം ലഭ്യമാകുന്നതിനുള്ള ചിലവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കടം ലഭ്യമാകുന്നതിന് നമുക്ക് ഇത്ര ചിലവ് വരുന്നുണ്ട് എന്നുള്ളത് പലിശ നിരക്ക് കുറവാണെങ്കിൽ ഒരു കമ്പനിക്ക് കൂടുതൽ കടം വാങ്ങാം അല്ലെ പലിശ നിരക്ക് കൂടുതലാണെങ്കിൽ ഒരു കമ്പനിക്ക് കൂടുതൽ കടം വാങ്ങാൻ സാധിക്കില്ല മറിച്ച് പലിശ നിരക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ പലിശ നിരക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം ഒരു കമ്പനിക്ക് കൂടുതൽ കടം ഉപയോഗിക്കാൻ സാധിക്കും അല്ലേ കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ പണം ലഭിക്കുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം കമ്പനിക്ക് കൂടുതലും ഡെപ്റ്റ് ക്യാപിറ്റൽ കട കടമൂലധനം അവർക്ക് വാങ്ങാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുന്നു കടമായിട്ട് ധനത്തിൻ്റെ ഏറ്റവും വില കുറഞ്ഞ ഉറവിടമാണ് കടം എന്നുള്ളതാണ് മാത്രമല്ല ഇതിൽ ഇത് നികുതി നികുതിയളവിനുള്ള മാർഗമാണ് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പലിശ നിരക്ക് കുറവാണെങ്കിൽ എന്തു ചെയ്യാം ഒരു കമ്പനിക്ക് തൻ്റെ മൂലധന ഘടനയിൽ എന്ത് ചെയ്യാം കൂടുതൽ കടമൂലധനം ഉൾപ്പെടുത്താം എന്നുള്ളതാണ് പിന്നെ വരുന്നതാണ് നികുതി നിരക്ക് നികുതി നിരക്ക് കടത്തിൻ്റെ പലിശ കിഴിവുള്ള ചിലവാണ് ഉയർന്ന നികുതി നിരക്ക് കടത്തെ താരതമ്യേന വില വില കുറഞ്ഞതാക്കുന്നു എന്നുള്ളതാണ് ഉയർന്ന നികുതി നിരക്ക് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു കടത്തെ താരതമ്യേന വില കുറഞ്ഞതായിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത് കടത്തിൻ്റെ പലിശ കിഴിവുള്ള ചിലവാണ് കടത്തിൻമേലുള്ള ഡെപ്റ്റിൻ്റെ മുകളിലുള്ള പലിശയ്ക്ക് കിഴിവുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ വരുന്നതാണ് ഇക്വിറ്റി ചെലവ് എന്നറിയപ്പെടുന്നത് ഇക്വിറ്റി ചെലവ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുതൽ കടമൂലധനം ഉപയോഗിക്കുമ്പോൾ ഉടമസ്ഥത ഓഹരികൾ അതായത് ഇക്വിറ്റി ഷെയർ ഓഹരി ഉടമകളുടെ ധനകാര്യ നഷ്ടസാധ്യത വർദ്ധിക്കും എന്നുള്ളതാണ് കൂടുതലായിട്ട് ഒരു സ്ഥാപനത്തിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ഉപയോഗിക്കുക കടമായിട്ട് വാങ്ങുന്ന പൈസ ലോണായിട്ടോ കടപ്പത്ര മുഖേനയോ വാങ്ങുന്ന പൈസയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എങ്കിൽ ഉടമസ്ഥതാ ഓഹരി ഉടമകൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ധനകാര്യ നഷ്ടസാധ്യത വർദ്ധിക്കും ആയതിനാൽ ഒരു നിശ്ചിത പരിധിക്കപ്പുറം കടമൂലധനം ഉപയോഗിക്കാൻ പാടില്ല മനസ്സിലായില്ലേ അതായത് കടം ഒരു പരിധി വരെ മാത്രമേ പറ്റുള്ളൂ കടമായിട്ട് നമ്മൾ പണം വാങ്ങുന്നത് സ്ഥാപനത്തിൻ്റെ മൂലധനഘടനയിൽ ഒരു പരിധിവരെ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അതിൽ കൂടാൻ പാടില്ല ഓക്കെ അതാണ് പറയുന്നത് അപ്പോൾ എന്താ കിട്ടിയല്ലോ ഇക്വിറ്റി ചിലവ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് അപ്പോൾ കൂടുതൽ കടമൂലധനം ഉപയോഗിക്കുമ്പോൾ ഉടമസ്ഥതാ ഓഹരി ഉടമകളുടെ ധനകാര്യ നഷ്ടസാധ്യത വർദ്ധിക്കും അതിനാൽ നിശ്ചിത പരിധിക്കപ്പുറം കൊടുക്കാൻ പറ്റില്ല എന്നാണ് ആ പറഞ്ഞിട്ടുള്ളത് അടുത്ത് നോക്കാം സെക്യൂരിറ്റികൾ വിപണിയിൽ ഇറക്കുന്നതിൻ്റെ ചിലവ് ശ്രദ്ധിക്കേണ്ട കാര്യം സെക്യൂരിറ്റീസ് ചെയ്യുന്നു നമ്മൾ വിപണിയിലേക്ക് ഇറക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു അതിൻ്റെ ചിലവുകൾ വരുന്നുണ്ട് പരസ്യ ചിലവ് വരുന്നുണ്ട് അതുപോലെ അണ്ടർ റൈറ്റിങ് എന്ന് പറയുന്ന സംഗതി ഉണ്ട് നമ്മൾ സെക്യൂരിറ്റീസ് ഒരു കമ്പനിയുടെ ഓഹരികൾ വിപണിയിൽ വിറ്റയിക്കുമ്പോൾ ഒരുപാട് ചിലവ് വരുന്നുണ്ട് അപ്പോൾ ആ ചിലവ് എന്ത് ചെയ്യുന്നു സ്വാഭാവികമായിട്ടുള്ള ചിലവുകൾ പരസ്യ ചിലവാണ് അല്ലേ പരസ്യം ചെയ്യണം അതിനുള്ള ചിലവ് അതുപോലെ അണ്ടർ റൈറ്റിങ് എന്ന് പറയുന്ന ചിലവുണ്ട് അണ്ടർ റൈറ്റിങ് കമ്മീഷൻ അതുപോലെ ഇതിന് ഈ സെക്യൂരിറ്റികൾ ഓഹരികൾ വിപണിയിൽ എത്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരൂ അല്ലേ ബ്രോക്കർമാർക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ ചെലവുകളുണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ മൂലധനഘടന നമ്മൾ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ നഷ്ടസാധ്യത അല്ലേ നഷ്ടസാധ്യത നോക്കണം ഒരു സ്ഥാപനത്തിൻ്റെ ബിസിനസ് റിസ്ക് കുറവാണെങ്കിൽ കൂടുതൽ കട ഉപയോഗിക്കാം ബിസിനസ്സിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ബിസിനസ് റിസ്ക് കുറവാണെങ്കിൽ എന്ത് ചെയ്യാം കൂടുതൽ കടമായിട്ട് ഉപയോഗിക്കാം കടം കടമായിട്ട് പണം വാങ്ങാം ബിസിനസ് റിസ്ക് കുറവാണെങ്കിൽ അതാണ് പിന്നെ പതിനൊന്നാമത്തേതാണ് വഴക്കം കൂടുതൽ കടം ഓർഗനൈസേഷൻ്റെ വഴക്കം കുറയ്ക്കുന്നു ഇക്വിറ്റി വഴക്കം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി കുറയും എന്നുള്ളതാണ് പറയുന്നത് പിന്നെ നിയന്ത്രണം കടം സാധാരണയായി നിയന്ത്രണം കുറക്കുന്നതിന് കാരണമാകില്ല കടം വാങ്ങുക എന്നുള്ളത് നിയന്ത്രണം കുറക്കുന്നതിന് കാരണമാകുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ നിയമപരമായിട്ടുള്ള ചട്ടക്കൂട് ലീഗലായിട്ടുള്ള ചില ഫ്രെയിം വർക്കുകളുണ്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുന്നതിന് നിയമങ്ങൾ സെബി തുടങ്ങിയ മാനദണ്ഡങ്ങൾ അനിവാര്യമാണ് ഇന്ത്യയിൽ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഓഹരി മാർക്കറ്റിൽ നിന്നും പണം സ്വരൂപിക്കണമെങ്കിൽ സെബിയുടെ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് സെബി എന്ന് വെച്ചാൽ എന്താണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മറ്റ് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വിവിധ സ്രോതസ്സുകളിൽ നിന്നും സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഓഹരി വിപണിയിലെ അവസ്ഥ ഓഹരി വിപണിയിലെ അവസ്ഥ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂവിന് ബുള്ളിഷ് പിരീഡ് അനുകൂലമാണ് അതേസമയം ബേറിഷ് പിരീഡ് അനുകൂലമല്ല ബുള്ളിഷ് എന്ന് വെച്ചാൽ എന്താണ് മാർക്കറ്റ് ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ബുള്ളിഷ് പിരീഡ് എന്ന് വെച്ചാൽ എന്താണ് അത് താഴേക്കാണ് അപ്പോൾ ഇക്വിറ്റി ഷെയർ വിൽക്കുന്ന സമയത്ത് ബുള്ളിഷ് പിരീഡാണ് ഉണ്ടായിരിക്കേണ്ടത് ബുള്ളിഷ് പിരീഡെന്ന് വെച്ചാൽ കാള കാളല്ലേ അങ്ങനെ അപ്പം നീന്തുന്നു കൂറ്റൻ കാളയാണ് അല്ലേ മുന്നോട്ട് കുതിക്കുന്ന കാളയാണ് അപ്പോൾ ഉയർച്ചയിലേക്കാണ് ബേറെന്ന് വെച്ചാൽ എന്താണ് കരടിയാണ് അല്ലേ ഉറങ്ങിക്കിടക്കുന്ന കരടിയാണ് താഴേക്കാണ് താഴേക്കാണപ്പോഴും അപ്പോൾ ബേറിഷ് പിരീഡിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല ഓ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല പക്ഷേ എന്ത് ചെയ്യാം ബുള്ളിഷ് പിരീഡിലാണെങ്കിൽ അത് സാധിക്കും അതുപോലെ തന്നെ മറ്റ് കമ്പനികളുടെ മൂലധന ഘടന ഇക്വിറ്റി ഷെയർ അതുപോലെ ഓരോ വ്യവസായത്തിലെ മറ്റ് കമ്പനികളുടെ കട ഇക്വിറ്റി അനുവാദം ഒരു പ്രധാന മാർഗനിർദ്ദേശമാണ് നമ്മളുടെ അതേ ബിസിനസ് ചെയ്യുന്ന മറ്റ് കമ്പനികൾ ഏത് രീതിയിലുള്ള ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് ഫോളോ ചെയ്തതെന്ന് നോക്കാം അല്ലേ കട ഇക്വിറ്റി അനുവാദം എത്രയാണ് എന്ന് നോക്കാം കട ഇക്വിറ്റി അനുവാദം പറഞ്ഞാൽ മനസ്സിലായില്ലേ കടമായിട്ട് വാങ്ങുന്ന മൂലധനം അതാണ് കട അനുപാതം കട അല്ലേ കട മൂലധനം അതുപോലെ ഇക്വിറ്റി എന്ന് വെച്ചാൽ എന്താണ് ഷെയർ മാർക്കറ്റിൽ ഓഹരി വിറ്റയിച്ചു കൊണ്ട് നേടുന്ന അനുവാദം അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അനുവാദം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് മൂലധനത്തെ സ്വാധീനിക്കുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു ഭാഗമാണ് സ്ഥിര മൂലധനം അതുപോലെ തന്നെ പ്രവർത്തന മൂലധനം ഏതൊക്കെയാണ് സ്ഥിര മൂലധനം അതുപോലെ പ്രവർത്തന മൂലധനം സ്ഥിര ആസ്തികൾ വാങ്ങുന്നതിനും ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താനും എല്ലാ സ്ഥാപനങ്ങൾക്കും പൈസ വേണം സ്ഥിര ആസ്തികൾ വാങ്ങാൻ ഫർണിച്ചർ വാങ്ങാൻ അതുപോലെ മെഷീൻ വാങ്ങാൻ അതുപോലെ എന്തെങ്കിലും ടൂൾ ആൻഡ് എക്യുപ്മെൻറ്സ് വാങ്ങാൻ അതുപോലെ വാഹനം വാങ്ങുന്നതിന് അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായ ചെലവുകൾ അല്ലേ അതുപോലെ ഭൂമി വാങ്ങുന്നതിന് പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതിന് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ വേണം അതൊക്കെ എന്താണ് സ്ഥിര ആസ്തികളാണ് അതിനൊക്കെ പൈസ വേണം അതുപോലെ തന്നെ കമ്പനിയിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒരു സ്ഥാപനത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താനും പൈസ ആവശ്യമാണ് ഒരു വർഷത്തിൽ കൂടുതൽ സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന ആസ്തികളെ സ്ഥിര ആസ്തികൾ എന്ന് വിളിക്കുന്നു എന്താണ് ഒരു വർഷത്തിൽ കൂടുതൽ സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന ആസ്തികളെ സ്ഥിര ആസ്തികൾ എന്നാണ് വിളിക്കുന്നത് ഫിക്സഡ് അസെറ്റ് എന്ന് പറയും ഓക്കെ ഫിക്സഡ് അസെറ്റ് ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ചെയ്യുന്നു നമുക്ക് ഹൃസ്വകലാസ്തികളുണ്ട് അല്ലേ ഹൃസകലാസ്തി എന്ന് വെച്ചാൽ എന്താണ് ഹൃസകാല എന്ന് വെച്ചാൽ കുറഞ്ഞ കാലത്തേക്ക് ഒരു വർഷത്തിൽ താഴെ അല്ലേ ഉള്ള ഒരു വർഷത്തിൽ താഴെ കാലാവധിയുള്ള ആസ്തികളാണ് ഏത് ആസ്തികൾ ഒരു വർഷത്തിൽ കൂടുതൽ സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന ആസ്തികൾ സ്ഥിരാസ്തികളാണ് അതുപോലെ ഒരു വർഷത്തിൽ താഴെ നിൽക്കുന്ന ആസ്തികളെ ഹൃസ്വകാല ആസ്തികൾ എന്നും വിളിക്കുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ആസ്തികളുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ഥിര ആസ്തികൾ വാങ്ങുന്നതിനും കമ്പനിയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പൈസ ആവശ്യമാണ് ഒരു വർഷത്തിൽ കൂടുതൽ സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന ആസ്തികളെ സ്ഥിര ആസ്തികൾ എന്നും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് ബിൽസ് റിസീവബിൾ എന്നിവ ഇവയെ ഹ്രസ്വകാല ആസ്തികൾ എന്നും വിളിക്കുന്നുണ്ട് കിട്ടിയല്ലോ അപ്പോൾ രണ്ട് ആസ്തികൾ സ്ഥിര ആസ്തികളും അതുപോലെ ഹൃസ്വകാല ആസ്തികളും ഇങ്ങനെ രണ്ട് ആസ്തികൾ ഒരു സ്ഥാപനത്തിലുണ്ടാവും ഇപ്പോൾ ഈ രണ്ട് ആസ്തികളും സ്ഥാപനത്തിൽ വേണം അപ്പോൾ എന്ത് ചെയ്യണം സ്ഥിരാസ്തികൾ വാങ്ങണം അതുപോലെ സ്ഥാപനത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ എന്ത് വേണം പൈസ വേണം അപ്പോൾ ശ്രദ്ധിക്കുക സ്ഥിര ആസ്തികളും അതുപോലെ സ്ഥിര ആസ്തികൾ വാങ്ങാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസയെ പറയുന്ന പേരാണ് സ്ഥിര മൂലധനം എന്നുള്ളത് അതുപോലെ സ്ഥാപനത്തിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന പൈസയെ പറയുന്ന പേരാണ് പ്രവർത്തന മൂലധനം എന്നുള്ളത് പറയുന്നത് പ്രവർത്തന മൂലധനം എപ്പോഴും ഹ്രസ്വകാല ആസ്തികളാണ് പ്രവർത്തന മൂലധനം ഹ്രസ്വകാലത്തേക്കുള്ളതാണ് പക്ഷേ സ്ഥിരാസ്തികൾക്ക് ആസ്തികൾക്ക് സ്ഥിര മൂലധനം എന്ന് പറയുന്ന എന്തിനാണ് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം സ്ഥിര മൂലധനം അതുപോലെ പ്രവർത്തന മൂലധനം എന്നാൽ എന്താണ് എന്നുള്ളത് ഒരു സ്ഥാപനം ആരംഭിക്കുന്നതിനും നടത്തിക്കൊണ്ട് പോകുന്നതിനെന്ത് ചെയ്യണം പൈസ ആവശ്യമാണ് അല്ലേ ആദ്യഘട്ടത്തിൽ എന്തു ചെയ്യണം ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഭൂമി മെഷീനറി കെട്ടിടം മറ്റ് യന്ത്ര സാമഗ്രികളെല്ലാം വേണം അതുപോലെ സ്ഥാപനം പ്രവർത്തനം തുടങ്ങുന്നതിനും ആവശ്യമായിട്ട് അസംസ്കൃത വസ്തുക്കൾ വേണം അവിടെ പണിയെടുക്കുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം ഇന്ധനം ലഭ്യമാക്കണം ഇതിനൊക്കെ പൈസ വേണം അല്ലേ അപ്പോൾ എന്ത് ചെയ്യുന്നു ഭൂമി കെട്ടിടം യന്ത്ര സാമഗ്രികൾ പോലെയുള്ള ദീർഘകാല ആസ്തികൾ അല്ലേ ദീർഘകാല ആസ്തികൾ സ്ഥിരാസ്തികളാണ് അതുപോലെ തന്നെ അതെന്താണ് ദീർഘകാല ആസ്തികളാണ് ഇത്തരത്തിൽ ഭൂമി കെട്ടിടം യന്ത്ര തുടങ്ങിയ ആസ്തികൾ വാങ്ങുന്നതിനുള്ള പണത്തെ അല്ലെങ്കിൽ മൂലധനത്തെ പറയുന്ന പേരാണ് സ്ഥിര മൂലധനം എന്നുള്ളത് ഭൂമി യന്ത്രസാമഗ്രികൾ കെട്ടിടം തുടങ്ങിയവ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പണത്തെ ധനത്തെ പറയുന്ന പേരാണ് സ്ഥിര മൂലധനം ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓക്കെ സ്ഥിരാസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണത് ഓക്കെ എന്നാൽ ഒരു സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായി വരുന്ന പണമാണേത് പ്രവർത്തന മൂലധനം അഥവാ വർക്കിംഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഒരു സ്ഥാപനം ദിവസം നടന്നു പോകണമെങ്കിൽ എന്ത് ചെയ്യണം ആവശ്യമായിട്ടുള്ള അവിടേക്കാവശ്യമായിട്ടുള്ള ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എത്തിക്കേണ്ടതുണ്ട് അതുപോലെ ഇന്ധനം എത്തിക്കേണ്ടതുണ്ട് ജീവനക്കാർക്ക് നൽകാനുള്ള ശമ്പളം കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള പൈസ വേണം ഇതിനെയാണ് മൂലധന പ്രവർത്തന മൂലധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈനംദിന പ്രവർത്തനങ്ങൾ ഒരു സ്ഥാപനത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ് എന്നാൽ ഒരു സ്ഥാപനത്തിലേക്ക് സ്ഥിര ആസ്തികൾ വാങ്ങണമെങ്കിൽ എന്തു ചെയ്യണം ഭൂമി കെട്ടിടം എന്താ സാമഗ്രികൾ പോലെയുള്ള ഇത് വാങ്ങണമെങ്കിൽ എന്ത് വേണം ഇത് ഫിക്സഡ് ക്യാപിറ്റൽ മൂലധനം വേണം അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞാലേ സ്ഥിരമൂലധനം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അതുപോലെ സ്ഥിര മൂലധന മാനേജ്മെൻറ്റാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഈ ബിസിനസ് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വ്യത്യസ്ത പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ആസ്തികൾക്കായി സ്ഥാപനത്തിൻ്റെ മൂലധനം അനുവദിക്കുന്നതിനെയാണ് സ്ഥിര മൂലധന മാനേജ്മെൻ്റ് എന്ന് വിളിക്കുന്നത് എന്താണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വ്യത്യസ്ത പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ആസ്തികൾക്കായി സ്ഥാപനത്തിന് മൂലധനം അനുവദിക്കുന്നതിനെയാണ് സ്ഥിരമൂലധന മാനേജ്മെൻ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിര മൂലധന മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം വളരെയധികം പ്രാധാന്യമുള്ളതാണ് സ്ഥിര മൂലധന മാനേജ്മെൻറ്റ് ഫിക്സഡ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടത് നമുക്ക് നോക്കാം മാനേജ്മെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിക്സഡ് മാനേ ഫിക്സഡ് ക്യാപിറ്റൽ നോക്കാം ഒന്നാമത്തേത് ദീർഘകാല വളർച്ച സ്ഥിര മൂലധനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സ്ഥാപനത്തിൻ്റെ ദീർഘകാല വളർച്ചയെ ബാധിക്കുന്നു കാരണം സ്ഥിര മൂലധനം ഉപയോഗിച്ചുകൊണ്ട് സ്ഥിര ആസ്തികളാണ് വാങ്ങുന്നത് അത് സ്ഥാപനത്തിൻ്റെ ദീർഘകാല വളർച്ചയെ സഹായിക്കുന്നു അതുപോലെ ഭീമമായ മുതൽ മുടക്ക് ആവശ്യമാണ് ഭീമമായിട്ടുള്ള തുക മുതൽ മുടക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഉയർന്ന നഷ്ടസാധ്യതകളുണ്ട് എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിറകോട്ട് പോവുകയാണെങ്കിൽ ഭീമമായ നഷ്ടസാധ്യത വരാനുള്ള സാധ്യത ഇവിടെയുണ്ട് അതുപോലെ മാറ്റാനാവാത്ത തീരുമാനം സ്ഥിരാസ്ഥ സ്ഥിരാസ്ഥികൾ വാങ്ങുന്നതിനും സ്വന്തമാക്കാനുമുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത് അടുത്ത നമുക്ക് നോക്കാം സ്ഥിര മൂലധനത്തിൻ്റെ ആവശ്യകതയെ ബാധിക്കുന്ന ഘടകങ്ങൾ സ്ഥിര മൂലധനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിക്സഡ് ക്യാപിറ്റൽ സ്ഥിര സ്ഥിരമൂലധനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്നാമത്തേതാണ് ബിസിനസ്സിൻ്റെ സ്വഭാവം നാച്ചർ ഓഫ് ബിസിനസ് ബിസിനസ്സിൻ്റെ സ്വഭാവം ബിസിനസ്സിൻ്റെ സ്വഭാവവും രൂപവും ഒരു ബിസിനസ് സംരംഭത്തിന് എത്ര നിശ്ചിത മൂലധനം എത്ര സ്ഥിര മൂലധനം ആവശ്യമാണെന്ന് നിർണ്ണയിക്കുന്നു ഒരു നിർണാ നിർമ്മാണ മേഖലയിൽ ഏർപ്പെടുന്ന ബിസിനസ് സംരംഭത്തിന് സ്ഥിര ആസ്തികൾ വളരെയധികം വേണം ഫോർ എക്സാമ്പിൾ ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി എന്ന് കരുതുക ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് യന്ത്രങ്ങളും പ്ലാന്റുകളും മറ്റ് സൗകര്യങ്ങളൊക്കെ വേണ്ടതുണ്ട് അപ്പോൾ എന്താണ് അവിടെ നടക്കുന്ന നിർമ്മാണ മേഖലയാണ് ഒരു ഉൽപ്പന്നം നിർമ്മിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പൈസ എന്ത് ചെയ്യണം സ്ഥിര മൂലധനം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഫിക്സഡ് ക്യാപിറ്റൽ ആയിട്ടുള്ള ഭൂമി മെഷീന് അതുപോലെയുള്ള ടൂൾസ് അതുപോലെയുള്ള പ്ലാന്റ് ഇതിനൊക്കെ വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നു എന്നാൽ നിങ്ങളെടുക്കുക ഒരു ബിസിനസിൻ്റെ സ്വഭാവം സേവനം നൽകുന്നതാണ് എന്ന് കരുതുക ഫോർ എക്സാമ്പിൾ അക്ഷയ സെൻറ്റർ അല്ലേ അക്ഷയ സെൻറ്റർ എടുക്കാൻ വന്ന് അക്ഷയ സെൻറ്ററിൽ അതിന് മാത്രം വലിയ മെഷീനറികൾ വേണോ വേണ്ട ഒരു കമ്പ്യൂട്ടർ പ്രിന്റർ സ്കാനർ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ പോലെയുള്ള വളരെ കുറച്ച് സ്ഥിര ആസ്തികൾ മാത്രം മതി അപ്പോൾ നിർമ്മാണ മേഖലയിൽ ഏർപ്പെടുന്ന ബിസിനസ് സംരംഭത്തിന് സ്ഥിര ആസ്തികൾക്ക് വലിയ നിക്ഷേപം ആവശ്യമാണ് പക്ഷേ എന്ത് ചെയ്യുന്നു സേവന മേഖലയിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും ഇതിന് വേണ്ട സ്ഥിര ആസ്തികൾ വളരെ കുറച്ച് മതി എന്നുള്ളതാണ് പറയുന്നത് പിന്നെ നോക്കാൻ രണ്ടാമത്തേതാണ് പ്രവർത്തനത്തിൻ്റെ തോത് പ്രവർത്തനങ്ങളുടെ തോത് വലിയ തോതിലുള്ള ബിസിനസ്സിന് സാധാരണയായി ഒരു ചെറുകിട ബിസിനസ് ഓർഗനൈസേഷനേക്കാൾ സ്ഥിരമൂലധനത്തിൽ വലിയ നിക്ഷേപം ആവശ്യമാണ് അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ച് സൈസ് ഓഫ് ബിസിനസ് ചെറുകിട ബിസിനസ്സുകൾക്ക് വൻകിട ബിസിനസ്സുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ സ്ഥിരമൂലധനം മതി ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവർക്ക് വലിയ മെഷീനറികളോ സംഗതികളോ ഒന്നും വേണ്ട റോഡുമേൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് വളരെ കുറച്ച് സ്ഥിരമൂലധനം മതി അല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ റോഡിലൂടെ ഈ റോഡിൽ ഈ ഷർട്ടുകൾ വിൽക്കുന്നത് കുറഞ്ഞ വിലക്ക് ഷർട്ടില്ലേ അയൽ അയൽമാൾ എന്നൊക്കെ പറയും അല്ലേ അങ്ങനെ ഒരു അയൽ കെട്ടിയിട്ട് വിൽക്കുന്നത് കണ്ടിട്ടില്ലേ അവർക്ക് എന്താണ് സ്ഥിര സ്ഥിരമൂലധനത്തിനായിട്ട് വരുന്നത് വളരെ കുറച്ച് മതി എന്താണ് അവർക്ക് ചെറുകിട ആണെങ്കിൽ അവിടെ സ്ഥിര നിക്ഷേപം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് വലിയ ബിസിനസ് ആണെങ്കിൽ അവിടെ കൂടുതൽ സ്ഥിര മൂലധനം ആവശ്യമായിട്ട് വരും പിന്നെ മൂന്നാമത്തേതാണ് സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പ് ചില സ്ഥാപനങ്ങൾക്ക് മൂലധനം അധികം വേണ്ടി വരുന്നതും എന്നാൽ മറ്റു ചിലവ് ചിലവ് അധിഷ്ഠിത തൊഴിലധിഷ്ഠിതവുമാണ് മൂലധനാധിഷ്ഠിത സ്ഥാപനങ്ങളിൽ കൂടുതൽ സ്ഥിര മൂലധനം ആവശ്യമാണ് അതായത് കൂടുതൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള സ്ഥാപനങ്ങൾ അതായത് കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ കൂടുതൽ സ്ഥിര മൂലധനം ആവശ്യമാണ് എന്നാൽ ലേബർ ആയിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ എന്ത് മതി വളരെ കുറച്ച് സ്ഥിര മൂലധനം മതി എക്സാമ്പിൾ പറഞ്ഞരാ ഒരു വലിയ കമ്പനി ആണെങ്കിൽ അവിടെ ഒരുപാട് മെഷീനറികൾ ഇതൊക്കെ വേണം പക്ഷേ ചെറുകിട കുടിൽ വ്യവസായങ്ങളാണെങ്കിൽ അവിടെ വലിയ സംഗതികൾ വേണോ അവിടെ വലിയ രീതിയിലുള്ള ഇതൊന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് പിന്നെ വരുന്നതാണ് സാങ്കേതിക വിദ്യയുടെ നവീകരണം ചില വ്യവസായങ്ങളുടെ ആസ്തികൾ ഉടൻ കാലഹരണപ്പെടും പെട്ടെന്ന് ഡിപ്രീസിയേഷൻ ആയി ആയിപ്പോവും അല്ലേ ഇതിന് വേഗത്തിൽ പകരം വെക്കൽ ആവശ്യമാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഒരു മൂലധനം ഉപയോഗിച്ച് വാങ്ങുന്ന ഒന്നാണ് ഒരു ഫിക്സഡ് അസറ്റാണ് സ്ഥിര ആസ്തിയാണേത് കമ്പ്യൂട്ടർ മൊബൈൽ ഫോണ് അല്ലേ അതൊക്കെ എന്താണ് മൊബൈൽ ഫോൺ നിർമ്മാണ ഉപകരണങ്ങളൊക്കെ സ്ഥിര ആസ്തികളാണ് അപ്പോൾ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളിൽ മാറ്റമുണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ച് പുതിയ പുതിയ സ്ഥിര ആസ്തികൾ വാങ്ങേണ്ടി വരും അപ്പോൾ അതിന് സ്ഥിര മൂലധനം കൂടുതലായിട്ട് വേണ്ടി വരും പിന്നെ വരുന്നതാണ് വളർച്ചാ സാധ്യത ഒരു സ്ഥാപനത്തിൻ്റെ മുകളിലേക്കുള്ള വളർച്ച ക്യൂ സാധാരണ ഗതിയിൽ കൂടുതൽ മൂലധനം ആവശ്യമാണ് ഒരു സ്ഥാപനം മുകളിലേക്ക് വളർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ നിക്ഷേപ ആവശ്യമാണ് സ്ഥിരമൂലധനത്തിൽ അതുപോലെ തന്നെ വൈവിധ്യവൽക്കരണം എന്നുള്ളതാണ് ഒരു സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ കൂടുതൽ മൂലധനം ആവശ്യമായിട്ട് വരും ഒരു സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു എങ്കിൽ എക്സാമ്പിള് പറയാം ഏഷ്യൻ പെയിൻസ് പെയിൻറ്റ് ഇറക്കുന്ന കമ്പനിയാണ് ഏഷ്യൻ പെയിൻറ്സ് എന്ത് ചെയ്തു ഇപ്പോൾ അതെൻസീവുകൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് അതെസീവുകൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് പശ അല്ലേ ഫെവികോൾ പോലെയുള്ള പശകൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഉള്ള സംഗതികൾ അപ്പോൾ അതൊക്കെ എന്താണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയാം പിന്നെ സ്ഥിര ആസ്തികൾ സ്വായത്തമാക്കുന്ന രീതി ഏത് രീതിയിലാണോ നമ്മൾ ആസ്തികൾ സ്വന്തമാക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനത്തിനാവശ്യമായ ദീർഘകാല ആസ്തികൾ കടത്തിനോ പാട്ടത്തിനോ ലഭ്യമാക്കുകയാണെങ്കിൽ കുറഞ്ഞ മൂലധനം മതിയാവും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മെഷീനുകളും സാധനങ്ങളൊക്കെ ചെയ്യുക കടമായിട്ടോ പാട്ടത്തിനോ ഒക്കെയാണ് ലഭ്യമാകുന്നതെങ്കിൽ നമ്മൾക്ക് ഫിക്സഡ് അസെറ്റ് ഫിക്സഡ് കോസ്റ്റ് കുറവായിരിക്കും സ്ഥിര മൂലധനം കുറവായിരിക്കും എന്നാണ് പറയുന്നത് പാട്ട വ്യവസ്ഥയിലൊക്കെ ആണെങ്കിൽ കുറഞ്ഞ പൈസ കൊടുത്താൽ മതി അടുത്തതാണ് സഹവർത്തിത്വം അഥവാ സഹകരണം മറ്റ് സ്ഥാപനങ്ങളുമായി സഹകരിക്കുന്നതിലൂടെ മറ്റ് സ്ഥാപനങ്ങളുമായി സഹകരിക്കുന്നതിലൂടെ സ്ഥിര സ്ഥിരമൂലധനത്തിൻ്റെ ആവശ്യകത കുറക്കുവാൻ സാധിക്കും ചില ബാങ്കുകളുമായിട്ട് എ ടി എം കൗണ്ടറുകൾ പരസ്പരം പങ്കുവെക്കുകയാണെങ്കിൽ ഒരു പുതിയ എ ടി എം കൗണ്ടർ ഉണ്ടാക്കുന്നതിൻ്റെ ആ ചെലവ് വരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് അടുത്തതാണ് പ്രവർത്തന മൂലധനം നമ്മൾ നമ്മളിത് ഇപ്പോൾ പറഞ്ഞതാണ് സ്ഥിര മൂലധനമാണ് ഫിക്സഡ് ക്യാപിറ്റലാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ പ്രവർത്തന മൂലധനം എന്നുള്ളത് ഒരു സ്ഥാപനത്തിൽ ദിനം പ്രതി വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള മൂലധനമാണ് മൂലധനമാണേത് പ്രവർത്തന മൂലധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് ബിൽസ് റെസീവബിൾ എന്നീ ഹ്രസ്വകാല ആസ്തികളിലും സ്ഥാപന നിക്ഷേപം നടത്താറുണ്ട് ഹ്രസ്വകാല അല്ലെങ്കിൽ നിലവിലെ ആസ്തികളായ കൈവശമുള്ള പണം ബാങ്കിലുള്ള പണം വിപണന സെക്യൂരിറ്റികൾ ബില്ലുകളിൽ നിന്നും കിട്ടാനുള്ള തുക ഡെപ്റ്റേഴ്സ് ഇൻവെൻട്രി ഇൻവെൻടറി എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഉൽപ്പന്നങ്ങൾ പൂർത്തിയായ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ പറയാം ഇത് ഇതിനൊക്കെ എന്ത് ചെയ്യണം ദൈനംദിന ദൈനംദിനാവശ്യമായിട്ടുള്ള ശമ്പളം വേതനം വാടക എന്നിവയൊക്കെ പ്രവർത്തന മൂലധനത്തിൻ്റെ ഏരിയയിൽ വരുന്നതാണ് മൊത്തം പ്രവർത്തന മൂലധനം എന്നാൽ എന്താണ് നിലവിലുള്ള ആസ്തികളിലെ ആക നിക്ഷേപം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അറ്റ പ്രവർത്തന മൂലധനം എന്ന് വെച്ചാൽ എന്താണ് നിലവിലെ ആസ്തികൾ മൈനസ് നിലവിലെ ബാധ്യതകൾ മൊത്തം പ്രവർത്തന മൂലധനം ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസെറ്റ് എന്നുള്ളതാണ് പറയുന്നത് അറ്റ പ്രവർത്തന മൂലധനം എന്ന് പറഞ്ഞാൽ എന്താണ് നിലവിലെ ആസ്തികൾ കറൻറ്റ് അസെറ്റ്സ് മൈനസ് നിലവിലെ ബാധ്യതകൾ കറണ്ട് ലൈബിലിറ്റീസ് നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്ക നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് കറൻറ്റ് അസെറ്റ് മൈനസ് കറൻറ്റ് ലൈബിലിറ്റി എന്നുള്ളതാണ് അടുത്ത് നോക്കാം പ്രവർത്തന മൂലധനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളത് ഒരു ബിസിനസ്സിൽ അമിതമോ അപര്യാപ്തമോ ആയ പ്രവർത്തന മൂലധനം ഉണ്ടാകരുത് രണ്ട് സാഹചര്യങ്ങളും അപകടകരമാണ് പ്രവർത്തന മൂലധനം ആവശ്യങ്ങൾക്കനുസരിച്ചാണ് വേണ്ടത് ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചു കൊണ്ട് ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചു കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇത് മാറുന്നുണ്ട് ഒരു ബിസിനസ്സിൻ്റെ സ്വഭാവവും രൂപവും അതിൻ്റെ പ്രവർത്തന മൂലധനത്തെ സ്വാധീനിക്കുന്നുണ്ട് ഒരു നിർമ്മാണ സ്ഥാപനത്തിനെ അപേക്ഷിച്ച് കച്ചവട സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന ചെലവ് കുറവാണ് ഒരു നിർമ്മാണ സ്ഥാപനം എന്തെങ്കിലും ഉൽപാദന ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനത്തെ അപേക്ഷിച്ച് കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന ചെലവ് വളരെ കുറവായിരിക്കും അതുപോലെ പ്രവർത്തനങ്ങളുടെ തോത് സാധാരണയായി വൻകിട സംരംഭങ്ങൾക്ക് ഉയർന്ന പ്രവർത്തന മൂലധനം നിലനിർത്തേണ്ടതുണ്ട് വൻകിട സംരംഭങ്ങൾക്ക് ഉയർന്ന വർക്കിംഗ് ക്യാപിറ്റൽ വേണം ആ സ്ഥാപനത്തിന് ദിനംപ്രതി വ്യത്യസ്തമായ ചെലവുകൾ ഉണ്ടാവും അതിന് കൂടുതൽ പണം ആവശ്യമായിട്ട് വരും അപ്പോൾ അത് ബാധിക്കും അതുപോലെ ബിസിനസ് പരിവൃത്തി ബിസിനസ്സിന് അഭിവൃദ്ധിയുള്ള കാലയളവിലാണെങ്കിൽ ഉൽപ്പാദനവും വിൽപ്പനയും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം പ്രവർത്തന മൂലധനം കൂടുതലായി വേണം ബിസിനസ് നല്ല മെച്ചത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം ഉൽപ്പാദനവും വിൽപ്പനയും കൂടും ആ സമയത്ത് അപ്പോൾ പ്രവർത്തന മൂലധനവും കൂടും വർക്കിംഗ് ക്യാപിറ്റലും കൂടും എന്നാൽ മാന്യ കാലയളവിൽ പ്രവർത്തന മൂലധനം കുറവായിരിക്കും എന്നുള്ളതാണ് പിന്നെയോ കാലചക്രമനുസരിച്ചുള്ള ഘടകങ്ങൾ കാലചക്രം അനുസരിച്ചുള്ള ഘടകങ്ങൾ അതായത് സൈക്കിൾ പ്രൊഡക്ട് ലൈഫ് സൈക്കിൾ ഉൽപാദ ഉൽപാദനത്തിൻ്റെ ലൈഫ് സൈക്കിൾ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു മൂലധന ഇതിലൊക്കെ മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ് അതുപോലെ ഉൽപാദന ചക്രം ഉൽപാദന ചക്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അസംസ്കൃത വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ട സമയത്തെ ഉൽപാദന ചക്രം എന്ന് വിളിക്കുന്നുണ്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് പ്രൊഡക്ഷൻ സൈക്കിൾ ലേ നീണ്ട ഉത്പാദന ചക്രം ആവശ്യമുള്ള ബിസിനസ് സംരംഭത്തിന് കൂടുതൽ പ്രവർത്തന മൂലധനം ആവശ്യമായിട്ടുണ്ട് അതാണ് പറയുന്നത് അടുത്തു നോക്കാം കടമനുവദിക്കൽ ഒരു ഉദര കടനയത്തിൻ്റെ ഫലമായി കൂടുതൽ കടക്കാർക്കും അതുവഴി കൂടുതൽ പ്രവർത്തന മൂലധനം ആവശ്യമായി വരുന്നുണ്ട് അതുപോലെ കടത്തിൻ്റെ ലഭ്യത ഒരു ബിസിനസ്സിന് അതിൻ്റെ വിതരണക്കാരിൽ നിന്ന് ചരക്കുകൾക്കായി ക്രെഡിറ്റ് സൗകര്യം ലഭിക്കുകയാണെങ്കിൽ പ്രവർത്തന മൂലധന ആവശ്യകത കുറവായിരിക്കും അതായത് കടത്തിന് സാധനം വാങ്ങുമ്പോൾ അതിന് കുറച്ച് കാലാവധി കിട്ടുകയാണെങ്കിൽ പ്രവർത്തന മൂലധനം കുറവായിരിക്കും അതുപോലെ പ്രവർത്തനക്ഷമത പണം കടക്കാർ ഇൻവെൻട്രറികൾ എന്നിവ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ പ്രവർത്തന മൂലധന ആവശ്യകത കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കൃത്യമായി കിട്ടുന്നുണ്ടെങ്കിൽ പ്രവർത്തന മൂലധനം കുറവായിരിക്കും വളർച്ചാ സാധ്യതകൾ ഒരു സ്ഥാപനം അതിവേഗം വളരുകയാണെങ്കിൽ ഉയർന്ന ഉൽപാദനവും വിൽപ്പനയും നേരിടാൻ വലിയ പ്രവർത്തന മൂലധനം ആവശ്യമായിട്ട് വരും അതുപോലെ മത്സരം ഉയർന്നതാണെങ്കിൽ കൂടുതൽ പ്രവർത്തന മൂലധനം ആവശ്യമായിട്ട് വരും കോമ്പറ്റീഷൻ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിൽ പ്രവർത്തന മൂലധനം വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാണ് വേണ്ടത് ഇനി മത്സരം കുറവാണ് കോമ്പറ്റീഷൻ കുറവാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറവ് മതി അതുപോലെ പണപ്പെരുപ്പം ഉൽപ്പാദനത്തിൻ്റെയും വിൽപ്പനയുടെയും സ്ഥിരമായ അളവ് നിലനിർത്തുന്നതിന് പണപ്പെരുപ്പ സമയത്ത് വലിയ പ്രവർത്തനം മൂലധനം ആവശ്യമാണ് പണപ്പെരുപ്പം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ നേരത്തെ പത്ത് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിരുന്നു ഇന്ന് കാലത്ത് ഇന്ന് നമുക്ക് എന്ത് ചെയ്യുന്നില്ല ആ അത് വാങ്ങാൻ സാധിക്കുന്നില്ല അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും പണപ്പെരുപ്പം അപ്പം എന്ത് ചെയ്യുന്നു വിലക്കയറ്റം ഉണ്ടാവും ആ സമയത്ത് എന്ത് ചെയ്യണം കൂടുതൽ പ്രവർത്തന മൂലധനം ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആകെ നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ നിന്നും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു താങ്ക്